അമ്മമ്മേ ഇതൊന്ന് വായിച്ചന്നേ. അമ്മ വായിച്ചേ. അമ്മമ്മ ചെടി വൃത്തിയാക്കുന്ന കണ്ടില്ലേ, വായിച്ചേ അങ്ങോട്ട്. അപ്പോ അമ്മമ്മ എന്റെ കൂടെ സ്നേഹമില്ലല്ലേ. പൊന്നിമ വായിച്ചേ, വായിച്ചാലല്ലേ അറിവ് വരത്തുള്ളൂ. ഓരോ അക്ഷരം പിറക്കി പിറക്കി വായിര് നിങ്ങണ്ട. അതെ ഇത് വായിച്ചേ, കൈ ചൂണ്ടി വായിച്ചേ ഓരോ അക്ഷരവും. മോന് ജലദോഷം ഉണ്ടല്ലോ അവിടെ കുഞ്ഞുമാവേ, വായിക്ക്. മീനു, നീ കുഞ്ഞിന് പുസ്തകം ഒന്ന് വായിച്ചു കൊടുത്തടി. അമ്മ, നമ്മുടെ ചേട്ടൻ്റെ കൺസൾട്ടിങ് റൂമിൽ നിന്ന് എന്തോ പുകയും കത്തുന്ന സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഞാൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ ഭയങ്കരമായിട്ട് എന്തോ പുകയും കത്തുന്ന സ്മെല്ലൊക്കെ. എന്തോ അതിൻ്റെ അകത്തോട്ട് കത്തിക്കുന്നത്? കഴിക്കാൻ വരുന്നുണ്ട്, അത് കഴിയുമ്പോൾ റൂമിൻ്റെ അകത്ത് പോയി. അപ്പോഴത്തൊട്ട് ഈ സ്മെല്ലും വരുന്നുണ്ട്. എന്താണ് അമ്മയും മോളും കൂടി ഒരു ഗൂഢാലോചന? നീയുണ്ടാ ഇടി ഇവള് പറയുന്ന പ്രേമന്റെ മുറിക്കകത്തു എന്താണ്ട് പോയിന്നെന്ന്? എന്താ അത്? അമ്മയുടെ ഡോക്ടർ മോൻ പുതിയ കണ്ടുപിടുത്തത്തില. കണ്ടുപിടുത്തോ? ആ, അതിന് കുറെ ചക്കയൊക്കെ വാങ്ങിച്ച് നമ്മുടെ സുമിയെ കൊണ്ട് നന്നാക്കിച്ചിട്ടാ മുറിക്കകത്ത് ഒരു വാലടിച്ചിരിക്കുന്നത്. ചക്കയോ? ആ, എന്നാ ചക്ക പായസം ആയിരിക്കും. ചക്ക പായസം ഒന്നും അല്ല അമ്മേ, എന്തോ മരുന്ന് ഉണ്ടാക്കാനാന്ന്. എന്തുവാ ചക്ക പായസത്തിന്റെ കഥ പറയുന്നേ? എന്റെ അമ്മാവാ പ്രേമേട്ടൻ എന്തോ പുതിയ മരുന്ന് കണ്ടുപിടിക്കാനായിട്ടുള്ള പരിശ്രമത്തിലാ. ആ ചക്ക എങ്ങാണ്ട് വെച്ചിട്ട് എന്തിനുള്ള മരുന്നാ കണ്ടുപിടിക്കണേ? എന്താന്ന് എന്നോട് പോലും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങനെ ചക്കയെന്ന് പുക വരാൻ സാധ്യതയില്ല. പക്ഷെ ചക്കക്കുരു വന്നാൽ സൗണ്ട് വരും. അതെനിക്ക് ഉറപ്പാ, സൗണ്ട് വരും. കാര്യം പറയുമ്പോ അവൻ തമാശിക്കുന്നു. തമാശയല്ലെന്ന്. പിന്നെ ചക്കക്കുരു തിന്നുകഴിഞ്ഞാ പിന്നെ സൗണ്ട് വരത്തില്ലയോ? അമ്മമ്മ ഈ ചക്കക്കുരു വെച്ചല്ല ഉണ്ടാക്കുന്നേ, ചക്ക വെച്ചിട്ടാ. അതുകൊണ്ട് എനിക്ക് സംശയം വരുന്നത് ചക്ക വെച്ചാൽ എങ്ങനെയാണ് പുക വരുന്നത്? ചിലപ്പോ കഞ്ചാവ് ലേഹ്യം വേണം ഉണ്ടാക്കാൻ. ഒന്ന് പോയമ്മ, വെറുതെ എന്റെ ചേട്ടനെ പറ്റി ആവശ്യമില്ലാത്ത ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ പണ്ടേക്ക് വേണ്ടേ അവൻ. വേറെ പെണ്ണുങ്ങളെ കിട്ടുമായിരുന്നു. അത് തന്നെ. ആലോ ഒന്നുമില്ല, വേറെ കാര്യം പറയടാ. അതെ, നമ്മൾ ഈ തമാശയായിട്ട് കരുതരുത്. ഇപ്പോഴത്തെ പിള്ളേരെ, പിള്ളേരെന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാര്, അവരെന്താ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഈ അടുത്ത കാലത്ത് തന്നെ കഴിഞ്ഞ മാസം കരുതാൻ പള്ളിയില് ഇതുപോലൊരു ആയുർവേദ ഡോക്ടർ, ഇതുപോലൊരു മുറിയില്, ഇതുപോലൊരു സാഹചര്യത്തില് മുറിക്കകത്ത് കയറി കഥ കടച്ചു. അയ്യോ, ഇനിയിപ്പോ അയാൾ കണ്ടുപിടിച്ച മരുന്ന് തന്നെയാണോ? അല്ല, ഇതിനകത്തുനിന്ന് പുക ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പൊ വീട്ടുകാരി ഒന്ന് മുട്ടിയിട്ട് ഇയാളെ കഥ ഉറക്കുന്നില്ല. അവസാന വീട്ടുകാര് തല്ലിപ്പുളിച്ച് അകത്ത് കയറി നോക്കിയപ്പോ കണ്ണ് എന്തുവാ, പെട്രോൾ ഒഴിച്ച് തീ കത്തിച്ച് ഇങ്ങനെ മരിച്ചിരിക്കുക. നമുക്ക് നോക്കിയാലോ? പാടി പാടാ, നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം. അവൻ എന്താ ചെയ്യുന്ന അറിയത്തില്ലല്ലോ. നമുക്ക് നോക്കിയാലോ. നീ വാ. ശബ്ദമൊന്നുമില്ല, പോയെന്നോ തോന്നുന്നു. മാറിയമ്മേ. പ്രേമേട്ടാ, പ്രേമേട്ടാ, കഥകു തുറക്കു പ്രേമേട്ട, അതേ അമ്മാവ് വന്നേക്കണ്. മോനെ പ്രേമേന്ദ്ര, എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പറഞ്ഞു തീർക്കാം, കഥ ഓർക്കു മക്കളെ. മോനെ പ്രേമ, കഥ ഓർക്കടാ, നിന്റെ അമ്മയോടാ വിളിക്കുന്നെ മോനെ. ശല്യങ്ങള്, മനുഷ്യനൊരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ അപ്പഴേ പറഞ്ഞതല്ലേ അമ്മാവ, പ്രേമേട്ടൻ അതിൻ്റെ ഉള്ളിൽ എന്തോ ജോലിയിലാണ്. ആരാ അത് പറഞ്ഞത്? ഞാനാ പറഞ്ഞത്? അവൻ എന്തെങ്കിലും ജോലിയിലായിരിക്കും. മാറ്റി പറയാവോ? അയ്യേ, നീ എന്തുവാടാ ചെയ്യുന്ന? അതെങ്കിലും ഞങ്ങളോടൊന്ന് പറയടാ. അതൊക്കെ സസ്പെൻസ് ആണ്. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ എന്റെ പണി തീരും. ഞാനിപ്പോ അതിന്റെ അവസാന ഘട്ടത്തിലാണ്. അതിനുശേഷം ഞാൻ പുറത്തേക്ക് പോരാം. ദേവിയെ തന്നെ ശല്യപ്പെടുത്തല്ലേ, പ്ലീസ്. വാ, നമുക്ക് അങ്ങ് പോവാം. ചേട്ടനെ വെറുതെ ശല്യപ്പെടുത്തണ്ട. ഈ അമ്മാവൻ ഓരോന്ന് പറഞ്ഞ് ചുമ്മാ. ഞമ്മളവിടെ വെറുതെ ഒരു പ്രശ്നം അവിടെ കാണത്തില്ല.